നമസ്കാരം. ഇടതുപക്ഷത്തിനെ ഈ പാണന്മാരെ പോലെ പുകഴ്ത്തി പാടിക്കൊണ്ട് നടന്നാൽ ചില പ്രയോജനങ്ങളുണ്ട്. അതുമാത്രമല്ല, സംഘപരിവാറിനെ നാഴികയ്ക്ക് 40 വട്ടം തെറി വിളിച്ചാലും അതിലുമേറെ പ്രയോജനമുണ്ട്. തിരുവനന്തപുരത്തെ ആസാമിയുടെ ആശ്രമം ഈ സർക്കാർ മോഹവില കൊടുത്ത് ഏറ്റെടുക്കാൻ പോകുന്നു. അതിൽ ചില ദുരൂഹതകളുണ്ട്, അഴിമതിയുടെ അംശങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനാ റിപ്പോർട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹമായ ഇടപാടുകളിലേക്കാണ് സർക്കാരും ഈ സാമിയും ചേർന്ന് നടത്തുന്നത് എന്നതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ തിരുമല വില്ലേജിൽപ്പെടുന്ന കരമനയാറിൻ്റെ തീരത്ത് 73 സെൻറ്റ് സ്ഥലവും അതിലൊരു കെട്ടിടവുമാണ് സ്വാമിക്കുള്ളത്. സ്വാമിയുടെ ഹോം സ്റ്റേ ആണ് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ആശ്രമമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ഹോം സ്റ്റേ ആണ്. അവിടെ പണം കൊടുത്ത്, വാടക കൊടുത്ത് വിദേശീയരടക്കമുള്ളവർ അവിടെ വന്ന് താമസിക്കാറുണ്ട്. ഭാരതത്തിൻ്റെ എന്തോ സാംസ്കാരിക പൈതൃകം വിദേശികളെ കാണിക്കാനാണ്, ആ ഒരു താമസ അനുഭവം വിദേശികൾക്കുണ്ടാക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു പക്ക ബിസിനസ്സായിരുന്നു. അവിടെ ഒരു ഹോം സ്റ്റേ ആയിരുന്നു. പക്ഷേ ആ ബിസിനസ് അത്ര കണ്ട് പച്ച പിടിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ സാമ്പത്തിക ബാധ്യതകൾ സ്വാമിക്ക് വന്നു ചേർന്നതായും സൂചനകളുണ്ട്. ഈ ബാധ്യതകൾ തീർക്കണമല്ലോ. ഇത്രയും കാലം സർക്കാരിനെ തോളിലേറ്റി നടന്നിട്ട് പിണറായി വിജയൻ കാണിക്കുന്ന എന്തിനേയും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ. ഈ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ആയുർവേദ മരുന്നു നിർമ്മാണ കമ്പനിയായ ഔഷധി കൂടുതൽ സെൻ്ററുകൾ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ അതിലൊരു സെൻറ്റർ സ്വാമിയുടെ ആശ്രമത്തിലായി കളയാം എന്ന് ഇടതുപക്ഷ ബുദ്ധിജീവികൾ തീരുമാനിക്കുന്നു. ഔഷധി സെൻ്ററുകൾ തുടങ്ങുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വയനാട്ടിലും കോഴിക്കോടുമൊക്കെയാണ്. ഔഷധിക്ക് ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിൽ മാത്രമേ അത്തരമൊരു സെൻ്റർ ഉള്ളൂ. അവിടെ വലിയ തിരക്കാണ്. അത് കാരണം ആരോഗ്യ വിനോദസഞ്ചാര മേഖലയുടെ പുതിയ അവസരങ്ങൾ മുതലെടുക്കണം എന്നൊക്കെ കമ്പനി തീരുമാനിക്കുന്നു. അങ്ങനെ പുതിയ തിരുവനന്തപുരത്ത് വെൽനസ് സെൻ്റർ വരുന്നു. ഈ പദ്ധതിയുടെ വിശദമായ DPR തയ്യാറാക്കിയിട്ടില്ല. ഈ പദ്ധതി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ മുന്നേ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നു, തിരുവനന്തപുരത്ത് അങ്ങനൊരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ അത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം അതിന് പറ്റിയതാണത്രേ. അവിടെ വലിയൊരു ആത്മീയ അന്തരീക്ഷമുണ്ട്. ആയുർവേദത്തിൻ്റെതായ പല അന്തരീക്ഷങ്ങളുമുണ്ട്. പ്രകൃതിക്കിണങ്ങിയ കെട്ടിടമുണ്ട്. കരമനയാറിൻ്റെ തീരത്താണ്. വലിയ സാധ്യതകളാണ്. അതുകൊണ്ട് ആ ഭൂമി പൊന്നും വിലയ്ക്ക് ഏറ്റെടുക്കണം എന്ന് ഔഷധിയുടെ MD സർക്കാരിന് ശുപാർശ ചെയ്തിരിക്കുന്നു. സർക്കാർ ഈ ശുപാർശ ചെയ്യും മുമ്പ് തന്നെ ഓക്കെ പറഞ്ഞിരിക്കുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞിട്ടില്ല. കമ്പനിയുടെ മറ്റ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല. വിശദമായ പദ്ധതി രേഖ പോലും പറഞ്ഞിട്ടില്ല. ഈ പദ്ധതിക്ക് ആവശ്യമായ തുക നീക്കിവെച്ചിട്ട് പോലുമില്ല. എവിടെ നിന്നൊക്കെ തുക കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ അത് സർക്കാർ ഈ കമ്പനിയുടെ മുൻകാല ലാഭവിഹിതത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ നിന്നൊക്കെ ഈ പദ്ധതിക്ക് ആവശ്യമായ പണം കണ്ടെത്തുമെന്നാണ് കമ്പനി പറയുന്നത്. സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ കേന്ദ്രം കൊടുക്കണം, അല്ലാതെ കേരളത്തിൻ്റെ ഖജനാവിൽ അത്ര കണ്ട് പണമൊന്നുമില്ല എന്ന് നമുക്കറിയാം. കേന്ദ്രം ആയുഷ് മന്ത്രാലയത്തിൻ്റെ ചില ഫണ്ടുകൾ വരാനുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് സ്വാമിജിയുടെ പോക്കറ്റ് നിറയ്ക്കാം എന്ന് ഇടതുപക്ഷ ബുദ്ധിജീവികൾ തീരുമാനിക്കുന്നു. അത് ഔഷധിയിലൂടെ നടപ്പാക്കുന്നു, ഭരണസമിതിയെ പോലും അറിയിക്കാതെ എന്നതാണ് ഏറ്റവും ദുരൂഹം. പദ്ധതിയുടെ DPR തയ്യാറാക്കിയിട്ടില്ല. പക്ഷേ DPR തയ്യാറാക്കാനായി ഒരു ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ അറിയിപ്പ് ഏതോ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും വന്നിട്ടുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ ബലത്തിലാണ് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ സ്വാമിയുടെ ആശ്രമം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയത്, ഔഷധി മുന്നോട്ട് പോയത്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഔഷധിയുടെ ചില ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ ആശ്രമം സന്ദർശിക്കുന്നു. 73 സെൻറ്റ് ഏതാണ്ട് 30 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് സൂചന. വെറും 18,000 ചതുരശ്ര മീറ്റർ സ്ഥലം. അതാകട്ടെ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഇത്രയും 30 കോടിയുടെ മൂല്യമൊന്നും ഇല്ലാത്ത ഒരു ഭൂമി, ആ ഭൂമി ഏറ്റെടുക്കുന്നത് 30 കോടി രൂപയ്ക്ക് മോഹവിലയ്ക്ക് ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ഏകപക്ഷീയമായി.
തീർച്ചയായും ഔഷധിക്ക് അങ്ങനെയൊരു സ്ഥലം ആവശ്യമുണ്ട് എങ്കിൽ അതിന് ആവശ്യമായ പരസ്യം നൽകണം. അവിടെ നിന്നും ഒന്നോ രണ്ടോ മൂന്നോ കൊട്ടേഷനുകൾ ഈ ഔഷധിക്ക് ക്ഷണിക്കാം. അങ്ങനെ ഏറ്റവും ലാഭകരമായ ഏറ്റവും കുറഞ്ഞ നിലയിലുള്ള ഗുണനിലവാരമുള്ള സ്ഥലം വാടകയ്ക്കെടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ഔഷധിക്ക് ചെയ്യാം. അതാണ് നിയമപരമായ ഇടപാടും. പക്ഷേ ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി സ്വാമിയുടെ കടങ്ങൾ തീർക്കാനായി, സ്വാമിയുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായി, സ്വാമിക്ക് പോക്കറ്റിൽ അല്പം പോക്കറ്റ് മണി കൊടുക്കാനായി, ഇത്രയും കാലം ന്യായീകരിച്ചതിൻ്റെ പ്രതിഫലം കൊടുക്കാനായി സ്വാമിയുടെ ഈ ആശ്രമം 73 സെൻറ് വരുന്ന ആശ്രമവും അതിലിരിക്കുന്ന കാറ് കത്തിച്ച തല്ലിപ്പൊളി കെട്ടിടവും ഏറ്റെടുക്കാനായി സർക്കാർ ചിലവിടുന്നതാകട്ടെ 30 കോടി രൂപയാണ്. ഇവിടുത്തെ KSRTC തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല. മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പളം മുടക്കമാണ്. എന്നുമാത്രമല്ല ചില സർക്കാർ വകുപ്പുകളിൽ പോലും ശമ്പളം കുടിശ്ശികയുണ്ട്. ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഇപ്പോഴും ശമ്പള കുടിശ്ശികയുണ്ട്. നിലവിൽ എങ്ങനെയാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുമറിയാം. കടപ്പത്രങ്ങൾ ഇറക്കി RBIയിൽ നിന്നും കടം വാങ്ങി, RBI വഴി പൊതുവിപണിയിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെയാണ് ശമ്പളവും പെൻഷനും സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കടപ്പത്രങ്ങൾ ഇനി ഇറക്കാനുള്ള അർഹത പോലും കേരള സർക്കാരിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്രമേൽ കടം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ കേരളത്തിൻ്റെ റേറ്റിംഗ് കുറച്ചിരിക്കുന്നു. വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമ്പോഴാണ് ഇത്രയും വലിയ ദൂർത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഈ സർക്കാരിനോട് എന്നെന്നും അധികാരത്തിൻ്റെ ഇടനാഴിയിൽ ഒട്ടി നിൽക്കുന്ന ഇത്തരക്കാർക്ക് പിൻവാതിലിലൂടെ നിയമനങ്ങൾ കൊടുക്കുന്നു. അതിനപ്പുറം ഇത്രയും വലിയ സാമ്പത്തിക സഹായമടക്കം അഴിമതിയടക്കം പട്ടാപ്പകൽ കാട്ടാൻ ഈ ഇടതുമുന്നണിക്കും പിണറായി വിജയൻ സർക്കാരിനും യാതൊരു ഉളുപ്പുമില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ ഏറ്റെടുക്കൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.